നമസ്കാരം, മെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റംസാൻ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. നോമ്പിനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും സജ്ജമായി കഴിഞ്ഞു. പരിസരവും പള്ളികളും വൃത്തിയാക്കുന്നതിനൊപ്പം മനസ്സും ശരീരവും വൃത്തിയാക്കിയാണ് റംസാൻ മാസത്തെ വിശ്വാസികൾ വരവേൽക്കുക. രാത്രിയിലെ തറാവീ നിസ്കാരവും ജാതിമത ഭേദമന്യേ ഒരുമിച്ചിരുന്നുള്ള ഇഫ്താർ സംഗമങ്ങളും മതപ്രഭാഷണ വേദികളും നോമ്പുകാലത്തെ പുണ്യമാക്കും. തിരൂർ സഫ മസ്ജിദിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരൂർ മസ്ജിദ് സഫ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ വിശിഷ്യ റമദാൻ മാസത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ശരാശരി ഒരു 300-350 ആളുകൾക്കുള്ള ഭക്ഷണം, നോമ്പ് തുറക്കുള്ള ഭക്ഷണം ഇവിടുന്ന് കൃത്യമായിട്ട് ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ ദിവസം മുഴുവനും പകലിലുള്ള പ്രഭാഷണങ്ങൾ, റമദാൻ ഫുള്ളായിട്ട് പ്രഭാഷണത്തിൻ്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം മസ്ജിദ് സക്കാത്ത് കമ്മിറ്റി ഒരുപാട് നിർധനരായ ആളുകളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നല്ല ഖുത്ബയിലൂടെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ മാതൃകാപരമായ കാര്യങ്ങളാണ് മറ്റുള്ള പള്ളികളിലൊക്കെ പിന്നീട് പ്രാവർത്തികമാക്കിയത്. ഏതായാലും വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. റംസാനിലെ അവസാന 10 നാൾ സേവന പ്രവർത്തനങ്ങൾ മഹല്ലുകൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിലും നടക്കും. സമൃദ്ധ ഭക്ഷണം നിറയുന്ന ഇഫ്താർ വിരുന്നുകൾ മതസൗഹാർദ്ദത്തിന്റെ വേദികളാകും. വ്യാപാരികളും റംസാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവസ്ത്രം വാങ്ങാനുള്ള ഒരുക്കം ഇക്കുറി നേരത്തെ തുടങ്ങുമെന്ന് വ്യാപാരികൾ പറയുന്നു. ചൂടിന്റെ പരീക്ഷണം ഇത്തവണയും നോമ്പുകാലത്തുണ്ടാവുമെന്നതിനാൽ പഴവിപണിയും സജീവമാണ്. വെട്ടം ന്യൂസ്, തിരൂർ.